ഇന്ന് ദിവസം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒരു രക്തസാക്ഷിയായ മെത്രാനായിരുന്ന ഒരു സഭാപിതാവായ വിശുദ്ധൻ്റെ തിരുനാളാണ് നാം ആഘോഷിക്കുക. അത് വിശുദ്ധ ഇറണേഷ് എന്ന വിശുദ്ധനാണ്. എ ഡി 120 ജനിക്കുകയും 202 രക്തസാക്ഷിയായിട്ട് മരിക്കുകയും ചെയ്ത ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഇറണേവോസ്. അദ്ദേഹം ഒരു സഭാപിതാവാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, അദ്ദേഹം സഭയുടെ വിശ്വാസം വ്യാഖ്യാനിച്ച് നൽകിയത് അത് സഭയുടെ തന്നെ വിശ്വാസമായിട്ട് മാറി. അപ്പം അങ്ങനെ സഭയുടെ വിശ്വാസ പഠനങ്ങൾക്ക് വലിയ സംഭാവന നൽകിയ ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധ ഇറണേവോസ് എന്ന സഭാപിതാവായ വിശുദ്ധൻ. കരമിയോത്തി ശരമിയോത്തി പറയട്ടെ. അദ്ദേഹം ഏഷ്യ മൈനറിലാണ് ജനിച്ചത്. ഒരു ഗ്രീക്ക് കുടുംബത്തിൽ, അങ്ങനെ ഗ്രീക്കുകാരനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. സ്മിർണായിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ പോളികാർപ്പിൻ്റെ കീഴിലായിരുന്നു അദ്ദേഹം ആദ്യം വിദ്യ അഭ്യസിച്ചത്. ഈ പോളികാർപ്പ് എന്ന ബിഷപ്പ് വലിയ പണ്ഡിതനായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പാണ്ഡിത്യം ലഭിക്കുകയുണ്ടായി. മാത്രമല്ല അപ്പസ്തോലന്മാരുടെ ശിഷ്യനായിരുന്ന പപ്പിയാസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു ഇറണേവോസ്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ ശിഷ്യൻ്റെ ശിഷ്യനായിരുന്നു ഈ വിശുദ്ധ ഇറണേവോസ്. അങ്ങനെ പപ്പിയാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ്റെ കൂടെ ശിഷ്യനായിട്ട് ജീവിച്ചത് വഴിയായിട്ട് ഒപ്പം വിശുദ്ധ പോളികാർപ്പിൻ്റെ കീഴിൽ വിദ്യാഭ്യാസിക്കുകൂടി ഉണ്ടായി. അങ്ങനെ അദ്ദേഹം വലിയ വിശുദ്ധിയിലും സുഹൃതങ്ങളിലും ഒപ്പം തന്നെ വലിയ പാണ്ഡിത്യത്തിലും വലിയ അറിവിലും അദ്ദേഹം വളർന്നു വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പാണ്ഡിത്യത്തെക്കുറിച്ചും ഈ അറിവിനെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ വലിയൊരു വിശുദ്ധനായിരുന്ന ഒപ്പം വലിയ പണ്ഡിതനായിരുന്ന നമുക്ക് ബൈബിൾ എഴുതി നൽകുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് നൽകുകയും വിശുദ്ധ ജെറോം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് നിവാരണത്തിനായിട്ട് ഈ വിശുദ്ധ ഇറണേവോസിൻ്റെ പുസ്തകങ്ങളെയും പഠനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പം അത്രത്തോളം വലിയ പാണ്ഡിത്യമുള്ള നല്ല വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്ന വലിയ പാണ്ഡിത്യമുള്ള പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധ ഇറണേവോസ്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരമാണ് വിശുദ്ധ എപ്പിഫാനിയൂസ് പറയുക: പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയുമാണ് വിശുദ്ധ ഇറണേവോസ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുള്ള, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുള്ള പണ്ഡിതനും വാഗ്മിയുമാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞു വയ്ക്കുക. ഒപ്പം തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ, കത്തോലിക്കാ ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും പണ്ഡിതന്മാർ, സഭാ പിതാക്കന്മാർ വിളിക്കാറുണ്ട്. കാരണം ദൈവശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നതിന് ദൈവശാസ്ത്രത്തിൽ ശാസ്ത്രരംഗത്ത് വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഇറണേവോസ്. അദ്ദേഹത്തിൻ്റെ ഈ ഇറണേവോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ്. അതുപോലെ തന്നെ സമാധാനത്തെ സ്നേഹിക്കുകയും ക്രിസ്തുവാകുന്ന സമാധാനത്തെ ചുറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വിശുദ്ധ ഇറണേവോസ്. അദ്ദേഹം ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാനായിട്ട് നിയമിക്കപ്പെട്ടു. അങ്ങനെ മെത്രാനായി അദ്ദേഹം ആയിരിക്കുന്ന സമയത്ത് ആ ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ, ഒത്തിരി പേരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ, ഒത്തിരി പേരെ വിശ്വാസസംബന്ധമായ തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറ്റിയെടുക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന വിശ്വാസികളെ, ദൈവജനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നേരത്താണ് സെവൂരൂസ് എന്ന ചക്രവർത്തി ക്രൈസ്തവ മത മർദ്ദനം ആരംഭിച്ചത്. അങ്ങനെ ക്രൈസ്തവർക്കെതിരായിട്ട് സെവൂരൂസ് ചക്രവർത്തി ഒരു വലിയ വിളംബരം പുറപ്പെടുവിച്ചു. അങ്ങനെ ആ ഒരു മതമർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെട്ട അനേകം ക്രൈസ്തവരുടെ കൂടെ ആ കാലഘട്ടത്തിൽ മെത്രാൻ കൂടിയായിരുന്ന ഇറണേവോസും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ രക്തസാക്ഷിയായിട്ട് അദ്ദേഹം 202 കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. കരമിയോത്തി സ്വരമിയോത്തി പറയട്ടെ. വിശുദ്ധ ഇറണേവോസിനെ കുറിച്ച് പറയുവാണെങ്കിൽ വിശുദ്ധ ഇറണേവോസ് എന്ന വിശുദ്ധനെ സഭാപിതാവ് എന്നൊരു ടൈറ്റിൽ നൽകി സഭ അംഗീകരിക്കുന്നു. കാരണം സഭയുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്ന വലിയ സ്വാധീനം, വലിയൊരു പങ്ക് വഹിച്ച ഒരു വിശുദ്ധനാണ്. ഒപ്പം അദ്ദേഹം ഒരു മെത്രാനായിരുന്നു. ഇങ്ങനെ ആദ്യമ നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രക്തസാക്ഷിയായിട്ട് ഈശോയിലെ വിശ്വാസത്തെ പ്രതി മരിക്കപ്പെട്ട, കൊല്ലപ്പെട്ട ഒരു രക്തസാക്ഷിയായ മെത്രാനാണ് വിശുദ്ധ ഇറണേവോസ്. ഈ വിശുദ്ധ ഇറണേവോസിനോട് ചേർന്ന് നമുക്കും ഇന്നേ ദിവസം കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ, യേശു വിശ്വാസത്തിൽ അടിയുറച്ച് വളരാനും സാധിക്കുന്നിടത്തോളം ആളുകൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാനും നമുക്ക് പരിശ്രമിക്കാം.
ഒരു വ്യക്തി ദുഃഖത്തെ കഴിയുമ്പോൾ, രോഗത്തെ കഴിയുമ്പോൾ, വേദനയെ കഴിയുമ്പോൾ, നിരാശയെ കഴിയുമ്പോൾ, പ്രത്യാശ നൽകുന്ന, സൗഖ്യം നൽകുന്ന, രക്ഷ നൽകുന്ന ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറ്റണം. ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസം നൽകുന്ന, ധൈര്യം നൽകുന്ന ഒരു വചനം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തെ വളർത്താനും ക്രൈസ്തവ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം.